ബത്തേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇടത് മെമ്പർമാർ ഉപരോധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഇടത് മെമ്പർമാരുടെ നടപടി ഇരട്ടത്താപ്പാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇടത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച നടപടി ഇരട്ടത്താപ്പാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 15 നടന്ന ഭരണസമിതി യോഗത്തിൽ 15 അജണ്ട പ്രസിഡന്റ് മാറ്റിവെച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത LDF മെമ്പർമാർ ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള 4 അജണ്ടകൾ പ്രസിഡന്റ് ഭരണസമിതി യോഗത്തിൽ വായിച്ച് തീരുമാനമെടുത്ത ശേഷം അവസാനിപ്പിക്കുകയാണുണ്ടായതെന്നും പ്രസിഡന്റ് മാറ്റിവെച്ച 15 അജണ്ടയിൽ LDF മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും CPI നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇടത് മെമ്പർമാർ പിന്നീട് സമരനാടകവുമായി ഇറങ്ങിയതെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നു. 15 അജണ്ട പിന്നെ നമ്മൾ പ്രസിഡന്റ് എന്ന നിലയിൽ അത് അവിടുത്തെ പ്രാദേശിക ആളുകളോട് ചോദിക്കണമെന്നുള്ള രൂപത്തിൽ ഞാനത് മാറ്റിവെച്ചു. പക്ഷേ അതിനുശേഷം പിന്നെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ LDF മെമ്പർമാർ അതിനെ ആ ചോദ്യത്തിന് മാറ്റിവെച്ചതിന് പ്രകാരം അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് പകരമായിട്ട് അവർ ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തുകയും ബാക്കി അജണ്ട വായിക്കാനുള്ളൊരു അവസരവും തന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ ആ ബാക്കിയുള്ള 4 അജണ്ടയും പൂർണ്ണമായി വായിക്കുകയും ഭരണസമിതി യോഗത്തിൽ അത് അംഗീകരിക്കുകയും ആ തീരുമാനമെടുക്കുകയും ചെയ്തതിനു ശേഷം ഭരണസമിതി യോഗം പിന്നെ യോഗം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ടാണ് ഞാൻ യോഗത്തിൽ നിന്നിറങ്ങിപ്പോകുന്നത്. സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി ഇടത് മെമ്പർമാർ എഴുതിക്കൊണ്ടുവന്ന പേപ്പറിൽ ഒപ്പിടിയിക്കുകയായിരുന്നു. ഭരണസമിതിയിലെ ഒരംഗത്തിന് കത്ത് ലഭിച്ചില്ല എന്നത് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. വാട്സാപ്പ് വഴി അയച്ച ഭരണസമിതി യോഗത്തിൻ്റെ കത്ത് 8 വാർഡ് മെമ്പർ റീഡ് ചെയ്തിട്ടുള്ളതാണെന്നും ഇവർ പറഞ്ഞു. ഭരണസമിതി യോഗത്തിൽ പ്രസ്തുത മെമ്പർ പങ്കെടുത്തിരുന്നില്ല. ആയത് സംബന്ധിച്ച് പരാതിയുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം നൽകണം. വാസ്തവം ഇതായിരിക്കെ ഭരണസമിതി യോഗം റദ്ദാക്കണമെന്നുള്ള ഇടത് മെമ്പർമാരുടെ ആരോപണം ബാലിശമാണെന്നും 16 മുതൽ 19 വരെയുള്ള അജണ്ടകൾക്ക് ഭരണസമിതി യോഗം കഴിഞ്ഞ് 48 മണിക്കൂറിനകം വിയോജനം രേഖപ്പെടുത്താൻ അവകാശമുണ്ടെന്നിരിക്കെ പ്രസിഡന്റ് ഏകപക്ഷീയമായ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇടത് മെമ്പർമാരുടെ സമരം വെറും പ്രഹസനമാണെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആരോപിച്ചു. ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്നലെ അതിൻ്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താത്ത സാഹചര്യത്തിലും ഇന്നലെ സെക്രട്ടറിയുടെ ഉപരോധം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉപരോധത്തിൽ തികച്ചും അവരുടെ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് അത് ആ ഉപരോധം ഇവിടെ നടത്തിയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.